സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെ സി ഡാനിയൽ പുരസ്കാരം കെ പി കുമാറിന്. ആയുഷ്കാല സംഭാവനയ്ക്കാണ് പുരസ്കാരം. വിവരങ്ങളുമായി സുജു ടി ബാബു കോട്ടയത്ത് നിന്ന് ചേരുന്നു. സുജു, കേരളത്തിന്റെ ഏറ്റവും ഉന്നതമായ ചലച്ചിത്ര പുരസ്കാരമാണ് ജെ സി ഡാനിയൽ പുരസ്കാരം. കെ പി കുമാറിന് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത്തവണത്തെ പുരസ്കാരം. സമഗ്രമായ വിവരങ്ങൾ എന്താണ്? മനു, 2021 ജെ സി ഡാനിയൽ പുരസ്കാരത്തിനാണ് സംവിധായകൻ കെ പി കുമാറിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇക്കാര്യം സാംസ്കാരിക വകുപ്പ് മന്ത്രി വി എൻ വാസ്തവനാണ് മാധ്യമങ്ങളെക്കണ്ട ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. 2000 മുമ്പത്തെ വർഷത്തെ അവാർഡ് ജേതാവായിരുന്ന ഗായകൻ പി ജയരഞ്ജൻ ചെയർമാനായി ജൂറിയാണ് ഈ കെ പി കുമാറിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത്തരമൊരു അവാർഡ് പ്രഖ്യാപന ശേഷം പൊതുവിൽ വിലയിരുത്തപ്പെടുന്ന അർഹമായ കാര്യങ്ങളിൽ തന്നെയാണ് ഇത്തരമൊരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അരനൂറ്റാണ്ടായി മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായി നിൽക്കുന്ന വ്യക്തിയാണ് കെ പി കുമാരൻ. അദ്ദേഹം മലയാള സിനിമയ്ക്ക് നവീനമായ ദൃശ്യഭാഷയും ഭാഗവത്വം പാർന്ന സംവിധായകൻ എന്നാണ് അവാർഡ് ജൂറി ഇദ്ദേഹത്തെ പറ്റി വിലയിരുത്തിയിരിക്കുന്നത്. 1972 അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ റോക്ക്, 1975 അതിഥി എന്നീ ആദ്യകാല ചിത്രങ്ങൾ മുതൽ 2001 83 വയസ്സിൽ കുമാരനാശന്റെ ജീവിതത്തെ ആസ്പദമാക്കി സംവിധാനം ചെയ്ത ഗ്രാമവൃക്ഷത്തിലെ കുഴിൽ വരെ സിനിമ എന്നതുൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ഒട്ടുമിക്ക സിനിമകളും നമുക്കറിയാം വലിയ അംഗീകാരങ്ങളും ഒക്കെ തന്നെ ലഭിച്ച സിനിമകളുടെ സംവിധായകനാണ് കെ പി കുമാരൻ. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന് ഈ ഒരു ആയുഷ്കാല പുരസ്കാരം. മനു സൂചിപ്പിച്ച പോലുള്ള മലയാള രംഗത്ത് മലയാള സിനിമയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം കൂടിയാണ് ജെ സി ഡാനിയൽ അവാർഡ്. ആ ജെ സി ഡാനിയൽ അവാർഡാണ് കെ പി കുമാരന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ പി ജയേന്ദ്രൻ അടങ്ങിയിരിക്കുന്ന ജൂറിയാണ് ഇപ്പോൾ അവാർഡ് അദ്ദേഹത്തിന് സമ്മാനിച്ചിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്.